ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലിപ്പട്ടാമ്പി. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിനെ ചൊല്ലി പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധിയുടെ രൂക്ഷ വിമർശനം. പരാതി നൽകിയിട്ടും നിരുത്തരവാദിത്വപരമായ സമീപനം സ്വീകരിച്ച പട്ടാമ്പി വാട്ടർ അതോറിറ്റി എഐക്കെതിരെയാണ് കുലക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചത്. യോഗത്തിൽ തെറ്റായ സമീപനം സ്വീകരിച്ച എഐക്കെതിരെ എംഎൽഎയും ശകാരിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ഘട്ടത്തിൽ പട്ടാമ്പി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വപരമായ സമീപനത്തെ ചൊല്ലിയായിരുന്നു പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധി വാട്ടർ അതോറിറ്റി എഇക്കു നേരെ രൂക്ഷമായ രീതിയിൽ വിമർശനമുയർത്തിയത്. കുലക്കല്ലൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വെള്ളം കിട്ടില്ലെന്ന് പരാതി അറിയിച്ചിട്ടും യാതൊരു മറുപടിയും ഇതുവരെ നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു കുലക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി വാട്ടർ അതോറിറ്റി എഇക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അത് ചെയ്തു തരുന്നതാരാ? അല്ലെങ്കിൽ അതിനുള്ള അനുമതി തരുന്നതാരാ? ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിനൊരു പരിഹാരം താലൂക്ക് വികസന സമിതിയിൽ ഉണ്ടായേ പറ്റുള്ളൂ. ഈ രണ്ട് മൂന്ന് മാസക്കാലം എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് വളരെ രൂക്ഷമായതാണ്. ഈ വാൾവ് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാത്തതാണ് പല സ്ഥലങ്ങളിലും വെള്ളമില്ലാത്തതിൻ്റെ കാരണം. ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരെ കൂടി ചെയ്യിപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട ഏരിയയാണ്. ഏത് നല്ല രീതിയിലുള്ള മറുപടിയാണ് നമ്മൾ വിളിക്കുമ്പോൾ പറയേണ്ടത്. അത് എഐയായിട്ട് സംസാരിച്ച കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു തരാമെന്നുള്ളത്. പക്ഷേ ഞാനൊരു മെസ്സേജ് ഒരു ഗ്രൂപ്പിലിട്ടോ, രണ്ട് ദിവസം വെള്ളം അടിച്ചത് മൂന്ന് ദിവസം ആണ്. അത് ഞാൻ എഐയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നന്ദി അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് മെമ്പർ പറഞ്ഞത് മോശമായി പോയി. ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഞാൻ ആ മെസ്സേജ് സ്റ്റാറിട്ട് വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലൊക്കെയാണ് അതിൻ്റെ സംസാരം. അപ്പോൾ അതിന് എന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം തഹസിൽദാരുണ്ട്. അതിനാണ് ഞങ്ങൾ താലൂക്ക് വികസന സമിതി എന്തായാലും ആറാം തീയതി ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് പോകുന്നു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നിരുത്തരവാദിത്വപരമായ സമീപനം സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് മാർച്ച് ആറിന് തിങ്കളാഴ്ച വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുമെന്നും പ്രസിഡന്റ് രമണി യോഗത്തെ അറിയിച്ചു. അതേസമയം നിരുത്തരവാദിത്വപരമായ സമീപനം സ്വീകരിച്ച എഇക്കെതിരെ മുഹമ്മദ് മുഹസിൻ എംഎൽഎയും അതിശക്തമായ രീതിയിൽ ശകാരിച്ചു. ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥനാണെന്നും യോഗത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ശരിയല്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു എഇക്കെതിരെ എംഎൽഎയുടെ വിമർശനം. മനസ്സിലായില്ലേ? ഈ വർത്താനം അങ്ങനെ ഒന്നും പറയാനുള്ളതല്ല. അല്ല, ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നം നിങ്ങളവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് വർക്ക് ചെയ്തത്, നിങ്ങളുടെ ആളുകളല്ലേ വർക്ക് ചെയ്തത്? നിങ്ങൾ മാത്രമേ ഒരു നല്ല എഞ്ചിനീയർ ബാക്കിയുള്ള എഞ്ചിനീയർമാരും ഉണ്ടെന്നോ പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ? ജനപ്രതിനിധി എന്നുള്ളത് ഞങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ? പറയുന്നത് സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ്, അത് മറക്കരുത്. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ ഏരിയയാണ്, നിങ്ങളുടെ കീഴിൽ വെള്ളത്തിന്റെ പ്രശ്നം വരുമ്പോൾ അത് പറയാനുള്ള ഉത്തരവാദിത്തം ജനപ്രതിനിധികൾക്കുണ്ട്. മാത്രമല്ല, അതിന് തടസ്സം ഉണ്ടാവും. ചിലപ്പോൾ സാങ്കേതികത്വം ഉണ്ടാവും. നിങ്ങളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് പ്രശ്നമുണ്ടാവും. ചിലപ്പോൾ ഫണ്ട് ഉണ്ടാവില്ല. പക്ഷെ അത് ആ രീതിയിൽ പറയാം. അതേസമയം കൃത്യസമയത്ത് പ്രവൃത്തികൾ നടപ്പാക്കാൻ മതിയായ ജീവനക്കാർ ഇല്ലെന്നായിരുന്നു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്റെ മറുപടി. ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് എംഎൽഎയും അറിയിച്ചു. കുലക്കല്ലൂരിനു പുറമെ തിരുവേഗപ്പുറ, മുതുതല എന്നീ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഇതെല്ലാം പരിഹരിക്കാൻ അടിയന്തരമായ ഇടപെടലുകൾ നടത്തണമെന്നും എംഎൽഎ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പട്ടാമ്പിയിൽ ഒരു സ്ഥിരം തടയണ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് എംഎൽഎ യോഗത്തെ അറിയിച്ചു. ഇതിനുള്ള TS ലഭ്യമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ മുഹമ്മദ് മുഹസിന് പുറമെ ജനപ്രതിനിധികളായ ഒ ലക്ഷ്മിക്കുട്ടി, രതി ഗോപാലകൃഷ്ണൻ, രമണി, അബ്ദുൽ അസീസ്, നൌഫൽ, തഹസിൽദാർ TP കിഷോർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു.